എല്ലാവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും വീഡിയോ ക്ലാസ്സുകൾക്കും സ്റ്റഡി ടിപ്സ് ട്രിക്സ് മോട്ടിവേഷൻ എല്ലാ അപ്ഡേറ്റുകൾക്കും എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് SSLC മാർച്ച് 31 എഴുതാൻ പോകുന്ന 600,000 കുട്ടികളുടെ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്ലാനിങ്ങോട് കൂടിയാണ്. വളരെ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിളാണ്, നിങ്ങൾക്ക് ഈ ബോർഡിൽ കൃത്യമായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്സിനെയും സോഷ്യൽ സയൻസിനെയും ഹിന്ദിയെയും ഇംഗ്ലീഷിനെയും ഫിസിക്സിനെയും കെമിസ്ട്രിയെയും ബയോളജിയൊക്കെ പേടിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട് അല്ലേ, പ്രത്യേകിച്ച് സോഷ്യലും മാത്സൊക്കെ പേടിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൈം ടേബിളാണിത്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഇന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ട് കിട്ടാത്തൊരവസ്ഥയാണ്. എങ്കിലും മൈക്ക് കുത്തിയോണ്ട് നിങ്ങൾക്ക് എന്തായാലും സൗണ്ട് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ടൈം ടേബിൾ ഓക്കെ ആണെങ്കിൽ, പക്ക ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും മറ്റ് അൺഒഫീഷ്യൽ ഗ്രൂപ്പുകളിലേക്കും മുഴുവൻ SSLC കുട്ടികൾക്കൊക്കെ കൈമാറി കൊടുക്കുക കേട്ടോ. സോ ആ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. SSLC 2022 പരീക്ഷ മാർച്ച് 31 തുടങ്ങുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്നാലും ശരി, എന്തായാലും SSLC എക്സാമിന് മുമ്പായിക്കല്ലോ കാണാൻ, ശ്രദ്ധിച്ചോളൂ. മാർച്ച് 31 നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് എക്സാമാണ്. മാർച്ച് 31 രാവിലെ 9:30 മുതൽ 10 വരെ കൂൾ ഓഫ് ടൈമും 10 മുതൽ 11:30 വരെ 60 ചോദ്യപേപ്പറുള്ള 40 മാക്സിമം കിട്ടുന്ന മലയാളം ഫസ്റ്റ്, അല്ലെങ്കിൽ അറബി ആണെങ്കിൽ അറബി, ഉറുദു ആണെങ്കിൽ ഉറുദു, കന്നഡ ആണെങ്കിൽ കന്നഡ, തമിഴ് ആണെങ്കിൽ തമിഴ്, അങ്ങനെ ഫസ്റ്റ് ലാംഗ്വേജ് എക്സാമാണ് മാർച്ച് 31 നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 1 എക്സാം ഇല്ല, 2 ഇല്ല, 3 4 5 പിന്നെ 6 ബുധനാഴ്ചയാണ് നിങ്ങളുടെ ഏത് എക്സാം നടക്കുന്നത്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന പരീക്ഷ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ 7 കഴിഞ്ഞ് 6 ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പിന്നെ 7 എക്സാം ഇല്ല, എന്നാൽ 8 ഹിന്ദി പരീക്ഷയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 3 കഴിഞ്ഞാൽ പിന്നെ 12 ഏത് എക്സാം? സോഷ്യൽ സയൻസ് ആണ്. 21 ചാപ്റ്ററുള്ള സോഷ്യൽ സയൻസിന് 3 ഗ്യാപ്പാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്താൽ, ഞാൻ പറയാൻ പോകുന്ന ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, പൊട്ടിക്കാം, നിങ്ങൾക്ക് മാക്സിമം ഫുൾ A+ കിട്ടും. ഇപ്പോൾ 12 സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ പിന്നെ 6 1, 2, 3, 4, 5, 6 6 കഴിഞ്ഞാലാണ് പിന്നെ ഏത് എക്സാം വരുന്നത്? 19 മാത്സ് വരുന്നത്. അതായത് ചൊവ്വാഴ്ച സോഷ്യൽ സയൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചൊവ്വാഴ്ചയാണ് മാത്സ് വരുന്നത്. ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഒരാഴ്ച ഗ്യാപ്പ് ഇട്ടിട്ടാണ് മാത്സ് എന്ന് പറയുന്ന എക്സാം വരുന്നത്. എന്നാൽ മാത്സ് കഴിഞ്ഞ് 20 കഴിഞ്ഞ ഉടനെ തന്നെ 21 ഏത് എക്സാം? ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞാൽ 22, 23, 24 3 ഗ്യാപ്പോടുകൂടി 25 കെമിസ്ട്രിയുടെ എക്സാമാണ്. അത് കഴിഞ്ഞ് 26 ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് 27 ബയോളജി, പിന്നെ ഒരു ഗ്യാപ്പ് 28. അത് കഴിഞ്ഞാൽ 29 സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഈ മാസം മാർച്ച് 29, 30 മാർച്ച് 29, 30 എന്നീ ദിവസങ്ങൾ, മാർച്ച് 29, 30 ഈ മാസം 29, 30 രണ്ട് ദിവസം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് കാണുക? രണ്ട് ദിവസം നിങ്ങൾ 31 നടക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് എക്സാമിന് വേണ്ടിയിട്ട് 2 നിങ്ങൾ ഉപയോഗിക്കുക. മിനിമം ആണ് ഞാൻ പറയുന്നത്, മാക്സിമം കൂടിയാണ്. അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് 2 പഠിക്കുന്നവരായാലും പഠിക്കാത്തവരായാലും 2 വേണം. എന്നാൽ തീരെ എഴുതാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ നല്ല ദിവസങ്ങൾ വേണ്ടി വരും. ഓക്കെ, എന്തായാലും ഇപ്പോൾ 2 29, 30 2 പോരെ നിങ്ങൾക്ക് ഒരു മലയാളം ഫസ്റ്റോ അറബിയൊക്കെ ഒന്ന് നോക്കാൻ മതി, ധാരാളമാണ്. അപ്പോൾ ആ 2 ഏതാ? മാർച്ച് 29, 30 ആ 2 കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 31 നടക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് എക്സാമിൽ നിങ്ങൾക്ക് A+ വാങ്ങാം. A+ കിട്ടിയോ? കിട്ടിയോ? കിട്ടി. ഇനി 31 എക്സാം കഴിഞ്ഞാൽ പിന്നെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ബുധനാഴ്ച. 6 ബുധനാഴ്ച. ഈ വീഡിയോ കാണുന്നത് മലയാളം മീഡിയമാണെങ്കിലും
ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും പറയാനുള്ളത് ഇതിൽ 3, 4, 5 എന്നീ ദിവസങ്ങൾ 3, 4, 5 എന്നീ ദിവസങ്ങളിൽ നിങ്ങൾ ഏതാ പഠിക്കേണ്ടത്? ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം. കാര്യം ഇംഗ്ലീഷ് നിങ്ങൾ എന്ത് പഠിച്ചാലും വേറെ എന്തൊക്കെയോ ആണ് വരിക, അല്ലേ? ജവഹർലാൽ നെഹ്റു ഗാന്ധിജിക്ക് അയച്ച കത്ത്, ഗാന്ധിജി മരുമകൻ അയച്ച കത്ത്, അങ്ങനെ പല രീതിയിലാണ് സാധനങ്ങൾ വരിക. അവലൊക്കെ അയച്ച കത്ത് നമ്മളാരോ കണ്ടിരിക്കണോ? ഇല്ല. അപ്പോൾ ഓൾക്ക് തോന്നിയമ്പാടോ അല്ല അങ്ങോട്ട് ചോദിക്കും, ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ അതിൽ ആ പാരഗ്രാഫിലുള്ള ചോദ്യങ്ങൾ എടുത്ത് എഴുതിയാലോ, മാർക്കിട്ട് തരില്ല. അങ്ങനല്ലേ, പാരഗ്രാഫിൽ ഒരു പാരഗ്രാഫ് തരും, അങ്ങനെ രാമു ഗോമു കണാപ്പ എന്നൊക്കെ പറഞ്ഞ ഒരു ഇത് തരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ 4-5 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഇതാണല്ലോ ചോദിച്ചത്, എഴുതി വെക്കും, ആൻസർ കറക്റ്റ് ആക്കി, പക്ഷെ മാർക്ക് കിട്ടരില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. ഇംഗ്ലീഷ് എന്ന വിഷയം എങ്ങനെയൊക്കെയാണ് ചോദിക്കുക ആർക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് 3 ദിവസം നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കണം, ഗ്രാമറിന് വേണ്ടിയും ഇരിക്കണം, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇരിക്കണം. അപ്പോൾ 3, 4, 5 എന്നീ തീയതികളല്ലേ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 6-ാം തീയതി എന്ത് ചെയ്യാം? ഇംഗ്ലീഷിലും എന്ത് വാങ്ങാം? A+ വാങ്ങാം. ഇംഗ്ലീഷിലും A+ വാങ്ങാം. പക്ഷേ 31-ാം തീയതി ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം. കാര്യം 31-ാം തീയതി ഫസ്റ്റ് ലാംഗ്വേജ് 11:30 കഴിയും. നിങ്ങൾ വേഗം സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ദിവസത്തിൻ്റെ പകുതി സമയം ഇനിയും ബാക്കിയുണ്ട്. 31-ാം തീയതി എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പകുതിയുണ്ട്, 1-ാം തീയതിയുണ്ട്, 2-ാം തീയതിയുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഏതാ പഠിക്കേണ്ടത്? ഹിന്ദി. അതായത് ഫസ്റ്റ് ലാംഗ്വേജ് എക്സാം കഴിഞ്ഞ ഉടനെ നിങ്ങൾ വീട്ടിലെത്തിയിട്ടും ആ ദിവസവും 1-ാം തീയതിയും 2-ാം തീയതിയും നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ട വിഷയം ഏതാണോ ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ 3, 4, 5 ഇംഗ്ലീഷ് പഠിക്കുന്നു, 6-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നു, A+ വാങ്ങുന്നു, ചിരിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങുന്നു, വീണ്ടും അന്ന് ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുന്നു. നിങ്ങൾ കളിക്കാനോ ചിരിക്കാനോ ഒന്നും നിൽക്കരുത്. കാര്യം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയേറിയ പൊതു പരീക്ഷകളിൽ ഒന്നായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഓക്കെ. ഏറ്റവും വിലയേറിയ SSLC. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ A+, A+, A+ അത് കിട്ടണ്ടേ? അതിനുള്ള പരീക്ഷണമാണ്. ഇതാണ് അവസാനത്തെ പരീക്ഷണം. ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്ത സബ്ജക്റ്റുകൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ A+ ഇംഗ്ലീഷിന് കിട്ടി, നിങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ ആ ദിവസം ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വേഗം വീട്ടിലെത്തിയിട്ട് ഹിന്ദി പഠിക്കുക, 7-ാം തീയതിയും ഹിന്ദി പഠിക്കുക, എന്നിട്ടോ 8-ാം തീയതി പോയി ഹിന്ദി പരീക്ഷ എഴുതുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞാൽ ഉള്ള ആ ഒരു സമയം, ഒരു പകുതി സമയം, ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമയം, പിന്നെ 7-ാം തീയതി ഉണ്ട്, അങ്ങനെ 1.5 ദിവസമല്ലേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ ഹിന്ദി പഠിക്കാൻ? അല്ല, നേരത്തെ നമ്മൾ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞ ദിവസം, ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞ് ആ പരീക്ഷ കഴിഞ്ഞതിൻ്റെ പകുതി 31-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും 1-ാം തീയതി 2-ാം തീയതി നിങ്ങൾ പഠിച്ച വിഷയതാ ഹിന്ദി. അതായത് 2.5 ദിവസം നിങ്ങൾ ഹിന്ദി പഠിച്ചില്ലേ? ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 1.5 ദിവസം ഉണ്ട്. ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും 7-ാം തീയതി എന്ന് പറയുന്ന ദിവസവും ഉണ്ട്. അപ്പോൾ 1.5, 2.5, 1.5 എത്ര? 4 ദിവസം നിങ്ങൾ ഹിന്ദിക്ക് വേണ്ടി പഠിച്ചു. കിട്ടിയോ? ഹിന്ദിക്ക് വേണ്ടി 4 ദിവസം നിങ്ങൾ ചെലവഴിച്ചില്ലേ? അങ്ങനെ നിങ്ങൾ 8-ാം തീയതി പോയി ഹിന്ദി പരീക്ഷ എഴുതുന്നു, ഹിന്ദിക്കും നിങ്ങൾ A+ വാങ്ങും. വാങ്ങണം. നിങ്ങളുടെ മനസ്സിൽ ഹിന്ദിയിൽ A+ എന്നൊന്നും വേണ്ട. SSLC എന്ന് പറഞ്ഞാൽ മോഡലിനേക്കാളും സിമ്പിളാണ്. പ്രത്യേകിച്ച് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ മോഡൽ ടഫായാലും എളുപ്പമായാലും ഒക്കെ ശരി, മെയിൻ എക്സാമിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. യെസ്. അപ്പോൾ ഹിന്ദി കഴിഞ്ഞു, ഹിന്ദി പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമുണ്ട്. അതായത് 8-ാം തീയതി പകുതി സമയമുണ്ട്, 9, 10, 11 3.5 ദിവസമുണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുന്നത് ഏതാ? സോഷ്യൽ സയൻസ് അല്ലേ? സോഷ്യൽ സയൻസ് 3.5 ദിവസം കൊണ്ട് 21 ചാപ്റ്റർ തീർക്കാൻ പറ്റുമോ? ഇല്ല. സോഷ്യൽ സയൻസിന് വേറെ ദിവസമുണ്ടോ പഠിക്കാൻ? ഇല്ല. എന്നാലുണ്ട്. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വിഷയം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ 23-ാം തീയതിയാണെങ്കിൽ 24, 25, 26, 27, 28 ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇത് ഏതെങ്കിലും ചില ദിവസങ്ങളിൽ നിങ്ങൾ എന്തിനു വേണ്ടി വിനിയോഗിക്കുക? സോഷ്യൽ സയൻസിന് വേണ്ടി ഒരു 2 ദിവസം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ 23-ഉം 24-ഉം ഉപയോഗിക്കുന്നു. 23-ഉം 24-ഉം നിങ്ങൾ കുത്തിയിരുന്ന് സോഷ്യൽ സയൻസ് പഠിച്ചു. സോഷ്യൽ സയൻസിന് വേണ്ടി എത്ര ദിവസം നിങ്ങൾ കിട്ടി? 2 ദിവസം കിട്ടി. ഇവിടെ എത്ര ദിവസമുണ്ട്? ഹിന്ദി എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം 9, 10, 11 3.5 ദിവസം ഇവിടെ ഉണ്ട്.
മൂന്നര ദിവസം ഇവിടെ ഉണ്ട്, അപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ട്. അങ്ങനെ അഞ്ചര ദിവസം നിങ്ങൾ എന്ത് പഠിച്ചു? സോഷ്യൽ സയൻസ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ 12-ാം തീയതി നിങ്ങൾ പോയി സോഷ്യൽ സയൻസിലും വാങ്ങുന്നു. എന്തടോ എ പ്ലസ് വാങ്ങി, ആ എ പ്ലസ് അങ്ങോട്ട് ഇടുമ്പോൾ ഒരു സുഖല്ലേ, അത് വേണം. എ പ്ലസ് സോഷ്യൽ സയൻസ് 21 ചാപ്റ്റർ പഠിച്ചു പോയാൽ സാറേ കിട്ടൂലട്ടോ സാറേ എന്നൊന്നും വിചാരിക്കണ്ട. ഈ വീഡിയോ കാണുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആത്മവിശ്വാസം ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ കൂട്ടിവെച്ചോ, നിങ്ങൾക്ക് SSLC-യിൽ എ പ്ലസ് കിട്ടട്ടെ. SSLC സോഷ്യൽ സയൻസ് മാത്രമല്ല മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടട്ടെ. റബ്ബ് നിങ്ങൾക്ക് എ പ്ലസ് തരട്ടെ. ആമീൻ. ഓക്കെ, യെസ്. അങ്ങനെ 12-ാം തീയതി സോഷ്യൽ കഴിഞ്ഞ് നിങ്ങളും എല്ലാ വീട്ടിലെത്തുന്നു. ഒക്കെ കഴിഞ്ഞു. കാര്യം ഇത് 2.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. സോഷ്യൽ സയൻസും ഇംഗ്ലീഷും ഒക്കെ 2.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തുന്നു. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു സമയമുണ്ട്. പിന്നെ 13, 14, 15, 16, 17, 18, 6 ദിവസമുണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ 1, 2, 3, 4, 5 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഈ 5 ദിവസവും നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? മാത്സ് പഠിക്കണം. മാത്സിന് നിങ്ങൾ സമയത്തിരിക്കണം, സമയെടുത്തിരിക്കണം. കാര്യം കേരളത്തിലെ 600,000 കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികൾക്കും ടഫ് എന്ന് മനസ്സിൽ ആദ്യം ഉറപ്പിച്ച് ചൊല്ലിയൊരു വിഷയമാണ് മാത്സ്. അതുകൊണ്ട് മാത്സിന് 5 ദിവസം നിങ്ങൾ ഇരുന്നേ പറ്റുള്ളൂ. 5 ദിവസം പോരെ, 5 ദിവസമുണ്ട്, 11 ചാപ്റ്റർ. 5 ദിവസം നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും. ശരി, അപ്പോൾ ഈ 5 ദിവസം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 19-ാം തീയതി നിങ്ങൾക്ക് മാത്സ് മാത്രം എഴുതി ഇറങ്ങിപ്പോരാം. അപ്പോൾ സാറേ 12-ാം തീയതി സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സമയമുണ്ട്. പിന്നെ 13-ാം തീയതി ഉണ്ടല്ലോ, അന്ന് ഞങ്ങൾ എന്താ പഠിക്കുക? നിങ്ങൾ പഠിക്കേണ്ട വിഷയമാണ് മക്കളെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ അന്ന് പഠിക്കേണ്ടത് ഫിസിക്സ് ആണ്. നിങ്ങളത് അന്ന് എന്താ പഠിക്കേണ്ടത്? ഫിസിക്സ്. നിങ്ങളന്ന് ഏതാ പഠിക്കേണ്ടത്? ഫിസിക്സ്. അതായത് സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം, പിന്നെ 13-ാം തീയതി നിങ്ങൾ ഫിസിക്സ് പഠിക്കുക. അപ്പോൾ എത്ര ദിവസം നിങ്ങൾ ഫിസിക്സ് പഠിച്ചു? 1.5 ദിവസം നിങ്ങൾ ഫിസിക്സ് പഠിച്ചു. അതെന്തിനാണ് സാറേ 1.5 ദിവസം ഫിസിക്സ് പഠിച്ചത്? നോക്കടോ, 19-ാം തീയതി മാത്സ് കഴിഞ്ഞാൽ പിന്നെ 20-ാം തീയതി ഇട്ട ഗ്യാപ്പ് കഴിഞ്ഞ് ഒറ്റ ദിവസം, 1.5 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഏതാ എക്സാം? ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിന് സമയമുണ്ടോ? നോക്ക്, മാത്സ് എക്സാം കഴിഞ്ഞ 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഒരു 30 ദിവസം ഉണ്ട്. പിന്നെ 20-ാം തീയതി എന്നാണ് ഒരു ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ ഒരു 1.5 ദിവസമാണ് നിങ്ങൾക്ക് ഫിസിക്സിന് സമയം കിട്ടുന്നത്. 1.5 മതിയോ? ഒരു 3 എങ്കിലും വേണ്ടേ? വേണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സോഷ്യൽ സയൻസ് എക്സാം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം വേഗം വീട്ടിലെത്തിയിട്ട് ഫിസിക്സ് പഠിക്കുക. 13-ാം തീയതി നിങ്ങൾ എന്ത് പഠിക്കുക? ഫിസിക്സ് പഠിക്കുക. അപ്പോൾ 1.5 ഇവിടെ ഒരു 1.5 കിട്ടും. അങ്ങനെ 3 ദിവസം നിങ്ങൾക്ക് ഫിസിക്സിന് കിട്ടും. എന്നാലും ഫിസിക്സ് ടഫാകുന്ന കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുക? ഒരു ദിവസം അല്ലെ ഒന്നോ അല്ലെ ഒരു 1.5 ദിവസം അല്ലെ 2 ദിവസം നിൽക്കട്ടെ, 2 ദിവസം ഫിസിക്സിന് വേണ്ടി അങ്ങ് ഇരുന്നോ. കാര്യം ഫിസിക്സിന് ഈ ടൈം ടേബിൾ പ്രകാരം 31 മാർച്ച് പിന്നെ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ 3 ദിവസമേ സമയം കിട്ടുള്ളൂ. അതിന് മുമ്പേ ഫിസിക്സ് ഒന്ന് ഡെവലപ്പാക്കി എടുക്കാൻ, ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒരു 2 ദിവസം അങ്ങോട്ട് ഫിസിക്സിന് വേണ്ടി അങ്ങോട്ട് ഇരുന്നോ. ആരും ഒന്നും പറയാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഫിസിക്സിന് വേണ്ടി അവിടെയും നിങ്ങൾ ചിലവച്ചു. നിങ്ങൾ സോഷ്യലിന് 2 ദിവസം എടുത്തു, ഫിസിക്സിന് 2 ദിവസം എടുത്തു. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ബാക്കിയുണ്ട് കേട്ടോ. 29, 30 ഞങ്ങൾ ലാംഗ്വേജ് പഠിക്കുന്നത്. ഇനി നോക്കുക, ഇനി ഫിസിക്സ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിക്സ് എക്സാം കഴിഞ്ഞ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലെത്തുന്നു. 21-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു 30 ദിവസം ഉണ്ട്. പിന്നെ 22, 23, 24 അങ്ങനെ 3.5 ദിവസം സമയമുണ്ട്. ആ മൂന്നര ദിവസവും നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ഏതാ? കെമിസ്ട്രിയാണ്. ആ 3.5 ദിവസം നിങ്ങൾ എന്ത് പഠിക്കുക? കെമിസ്ട്രി പഠിക്കുക. ആ 3.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും. ഓക്കെ, കെമിസ്ട്രി ആ 3.5 ദിവസമൊക്കെ അടിപൊളി ലൈവ് വീഡിയോ ഒക്കെ ഉണ്ടാവും. ഒരുപാട് നിങ്ങൾക്ക് അടിപൊളി കാര്യങ്ങൾ ഇതിൽ മാത്രമല്ല കേട്ടോ, ഫിസിക്സ് മാത്രമല്ല, അല്ല കെമിസ്ട്രി മാത്രമല്ല, ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും പിന്നെ ഓരോ വിഷയങ്ങളുടെയൊക്കെ അതത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉടായ്പ ട്രിക്സുകളോ ടിപ്സുകളോ ഒക്കെ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, നമ്മളെ ചാനൽ കഴിഞ്ഞ വർഷം അങ്ങനെയല്ലോ ചെയ്തത്, അതൊക്കെ ഞാൻ ചെയ്തു തരാം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞു, അപ്പോൾ ഫിസിക്സിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എ പ്ലസ് കിട്ടിയോ? ആ ഞാൻ എ പ്ലസ് ചെയ്തില്ലല്ലേ ഇവിടെ ഫിസിക്സിന്. നമുക്ക് മാത്സിന് എ പ്ലസ് കിട്ടിയോ? കിട്ടണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫിസിക്സിന് എ പ്ലസ് കിട്ടിയോ? കിട്ടി, കിട്ടി. കാര്യം ഫിസിക്സ് നിങ്ങൾ ഇവിടെ 2 ദിവസം പഠിച്ചിട്ടുണ്ടേ. ഇനി കെമിസ്ട്രി ഈ 3.5 ദിവസം കൊണ്ട് നിങ്ങൾ MS Solution യൂട്യൂബ് ചാനൽ മാത്രം കണ്ടാൽ മതി, കെമിസ്ട്രി നമ്മൾ പാട്ടും പാടി പഠിച്ച് എ പ്ലസ് വാങ്ങും. ഓക്കെ, എ പ്ലസ് കിട്ടി. അതിനുശേഷം നോക്കിയാൽ 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വീട്ടിലെത്തി.
നിങ്ങൾ ബയോളജി പഠിക്കുകയാണ്, 26-ാം തീയതിയും ബയോളജി പഠിച്ച് 27-ാം തീയതി എന്തിന് പോകണം, ബയോളജി എക്സാമിന് പോകണം. അപ്പോൾ ഇവിടെ ബയോളജിക്ക് ആകെ കിട്ടുന്നത് ഒരു 1.5 ദിവസമല്ലേ കിട്ടുന്നത്. അപ്പോൾ ബയോളജിക്കും വേണം ഒരു 1.5 അല്ലെ 2 ദിവസം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 27-ും 28-ും ബയോളജിക്ക് വേണ്ടി പഠിക്കുക, ബയോളജി. അപ്പോൾ 2 ദിവസം നിങ്ങൾ അവിടെ ബയോളജിക്ക് ചിലവഴിച്ചാൽ 3.5 ദിവസം നിങ്ങൾക്ക് എന്തിന് കിട്ടി, ബയോളജിക്ക് കിട്ടി. ബയോളജി എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കല്ലേ, കാണാതെ തന്നെ പഠിച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് ബയോളജി എ പ്ലസ് കിട്ടും. ബയോളജിയിൽ എ പ്ലസ് കിട്ടാൻ നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ഇനി എന്ത് ചെയ്യുക, 27-ാം തീയതി എക്സാം കഴിഞ്ഞ് മെല്ലെ വീട്ടിൽ പോവുക. ഒരു വൈകുന്നേരങ്ങളത്തേക്കോ പ്രശ്നമില്ല, വീട്ടിലെത്തി നിങ്ങൾ എന്ത് ചെയ്തു, പഠിക്കുകയാണ്. ഏതാ പഠിക്കുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ 27-ാം തീയതി ബയോളജി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വീട്ടിലെത്തി 1.5 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. 28-ാം തീയതി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുക. 29-ാം തീയതിയും നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എല്ലാ കുട്ടികളും എളുപ്പമാണ്, വളരെ പെട്ടെന്ന് എ പ്ലസ് കിട്ടുന്നൊരു വിഷയം കൂടിയാണ്. അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എ പ്ലസ് നഷ്ടപ്പെടുള്ളൂ, ഇല്ലായെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചാൽ 1.5 പുറമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് എഴുതാനല്ല 1.5 പുറം നിങ്ങൾ പേജിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്നൊരു വിഷയം കൂടിയാണ് സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, ഇവിടെ മലയാളം എടുത്ത കുട്ടിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ സിമ്പിളായിരിക്കും. കാര്യത്തിൽ മാറ്റുണ്ട്, കാര്യം ഫസ്റ്റ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സെക്കൻഡാണ്, ഫസ്റ്റ് കഴിഞ്ഞാണ് ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ് വരുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് അതിന് ഉണ്ടാവില്ല, അപ്പോഴേക്ക് പാഠങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയി. ഇത് അങ്ങനത്തെ പ്രശ്നമല്ല, ഫസ്റ്റ് അവിടെ കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബുക്കുകൾ വലിച്ചെറിഞ്ഞു, എ പ്ലസ് കിട്ടി. പിന്നെ നിങ്ങൾ 6-ാം തീയതി പോയി ഇംഗ്ലീഷ് എഴുതി, എ പ്ലസ് കിട്ടി, ടെക്സ്റ്റ് ബുക്ക് വലിച്ചെറിയുന്നു. അടുത്തത് 8-ാം തീയതി ഹിന്ദി പോയി പഠിച്ച് എ പ്ലസ് വാങ്ങി, ഹിന്ദിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ടൂട്ടാ പട്ടിയോ എന്തോ സാധനമല്ലേ, പഹിയെ കിണാപ്പനൊക്കെ അല്ലേ, അക്കെടുത്ത് വലിച്ചെറിയുന്നു. കിണാപ്പെന്ന് പറയുന്നത് നമ്മളൊരു ഭാഷ പറയുന്നത് കേട്ടോ, ടൂട്ടാ പഹിയാന്ന്, അങ്ങനത്തെ സാധനമല്ലേ. അതൊക്കെ നിങ്ങൾ പഠിച്ച് എ പ്ലസ് കിട്ടി, ഹിന്ദി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ 12-ാം തീയതി സോഷ്യൽ സയൻസ് 4 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വലിച്ചെറിയാം. ഏതൊക്കെ, പാർട്ട് 1 പാർട്ട് 2 ഹിസ്റ്ററി, പാർട്ട് 1 പാർട്ട് 2 ജോഗ്രഫി, 21 ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് പാട്ടും പാടി, സോറി എടുത്തെറിയ, ജാവോ 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 അടിച്ച് കളിക്കാം 12-ാം തീയതി കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ 19-ാം തീയതി മാത്സ്, 11 ചാപ്റ്ററും കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, ഹാളിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുന്നു, വീട്ടിലൊരു സൈഡിൽ ഒതുക്കി വെക്കുന്നു. അതും കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രി ഒതുക്കി വെക്കുന്നു, ബയോളജി ഒതുക്കി വെക്കുന്നു, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് മുതുക്കി വെച്ച് 29-ാം തീയതി എക്സാം കഴിയുന്നതോടുകൂടി 30-ാം തീയതി തൊട്ട് നിങ്ങൾ ഫ്രീ ആണ് മക്കളെ, ഫ്രീ ആണ്, ഫീ അല്ല ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ പഠിച്ചു, പിന്നെ നിങ്ങൾ ഒരു വർഷം പഠിച്ചെടുത്ത 10 കൊല്ലങ്ങൾ കൊണ്ട് നിങ്ങൾ എഴുതി പഠിച്ചെടുത്ത ആ ഒരു കൊല്ലം SSLC, അതായത് 10 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ്, 15-ാമത്തെ വയസ്സിൽ നിന്ന് 16-ാമത്തെ വയസ്സിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങളൊരു മാസം കഷ്ടപ്പെട്ട് പോയി പരീക്ഷകൾ എഴുതി. ആലോചിച്ച് നോക്കുക, ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട, ഒരു വർഷം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ 90-ഓളം ചാപ്റ്റേഴ്സുകൾ, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി സോഷ്യൽ, അത്രമേൽ ചാപ്റ്ററുകൾ ഒരു വർഷം കൊണ്ടാണ് നിങ്ങൾ പഠിക്കേണ്ടിയിരുന്നത്. എന്നിട്ട് സ്കൂൾ തുറന്ന് 4 മാസം സമയമുണ്ടായിരുന്നു, അതിൽ ജനുവരി പകുതി ആയപ്പോഴാണ് ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ പോരാ, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായിട്ട് പറഞ്ഞത്. അതോടുകൂടി കുട്ടികളും ടെൻഷനിലായി, അധ്യാപകർ ടെൻഷനിലായി, ട്യൂഷനിലെ അധ്യാപകരും ടെൻഷനിലായി, രക്ഷിതാക്കൾക്കും ആശങ്ക വന്നു. ആശങ്ക വരാത്തത് ആർക്ക് മാത്രമാണ്, വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമാണ്. കാര്യം അവർ പറയുന്നതിലും കാര്യം ഉണ്ടോ വെച്ചാൽ ഉണ്ട്. കാര്യം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടി എല്ലാം പഠിക്കുന്നത് നല്ലതാണ്, കാര്യം വിവരം കൂടുമല്ലോ. എന്നാൽ ആ വിവരം കൂട്ടേണ്ട ഈ കുട്ടികളുണ്ടല്ലോ, അല്ലെ, കൂടേണ്ട ഈ കുട്ടികൾ, അപ്പോൾ അവർ ആ വിവരം കൂട്ടേണ്ട ആൾക്കാർ, അധ്യാപകർ, അവർക്കും കൂടി സമയം നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ ഈ പരീക്ഷ പെട്ടെന്ന് നടത്തി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു കുട്ടികളെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി വിടുകയാണ്. കാര്യം എല്ലാവർക്കും എ പ്ലസ് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഞാനിവിടെ എ പ്ലസ് എന്ന് ഇതൊക്കെ ശരി തന്നെ, ഈ ഒരു മെത്തേഡ് പോലും ഫോളോ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. വീഡിയോ കാണുമ്പോൾ ഇങ്ങോട്ട് എനർജി, എൻ്റെ മോനെ എനിക്ക് പഠിക്കണം. വീഡിയോ കഴിഞ്ഞാൽ അടുത്ത അടിയിൽ കാണുന്നു, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഒരു വീഡിയോ കാണുന്നു, ആ ക്ലിക്ക് ചെയ്യുന്നു, ആ ഏറ്റവും 2-3 വീഡിയോ കണ്ട് കുത്തിരിക്കുക. അല്ലെ, ഇൻസ്റ്റഗ്രാമിൽ റീല് ഒരു 2 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം റീല് കണ്ട് കുത്തിരിക്കുക, റീല് തോണ്ടുന്നു, പിന്നെയും 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 ഇങ്ങനെ കണ്ട് 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 2 മിനിറ്റ് ചിലപ്പോൾ 2 മണിക്കൂർ അങ്ങ് പോകും. പിന്നെ കുറേ നേരം ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തലവേദന കിടന്നുറങ്ങും, ഒന്ന് ഉറങ്ങി എണീറ്റ് പഠിക്കുക. ഉറങ്ങി എണീക്കുമ്പോഴേക്ക് നേരം വെളുക്കുകയും ചെയ്യും. പിന്നെ ഒന്നും കൂടി ആലോചിക്കുക, മുസ്ലിം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം, ഈ ഏപ്രിൽ മാസം കംപ്ലീറ്റ് നോമ്പാണ്, റംസാൻ കാലഘട്ടമാണ്, റമദാൻ കാലഘട്ടമാണ്. അപ്പോൾ നോമ്പ് നോറ്റ് പോയി നിങ്ങൾ പരീക്ഷ എഴുതണം. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ക്ഷീണം കാരണം കിടന്നുറങ്ങും, മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കും, ഭക്ഷണം കഴിച്ചിട്ടൊന്ന് തുടങ്ങാമെന്ന് വിചാരിക്കും,
അങ്ങനെ കാത്തിരുന്ന് വിശപ്പോടുകൂടി രാവിലെ തന്നെ പരീക്ഷ എഴുതി ഉച്ചക്കേശം വന്ന് കുറച്ചേരെ കടന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞു, രാത്രി അല്ല വൈകുന്നേരം 6:30 ബാങ്ക് കൊടുത്ത് ഭക്ഷണം അധികമായി കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി പള്ളികളിലേക്ക് പോകുന്നു. അപ്പോഴേക്കൊക്കെ 9:30 സമയം അങ്ങോട്ട് പോകും, സമയങ്ങൾ അങ്ങോട്ട് പോകും. അപ്പോൾ സമയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ നല്ലൊരു ടൈം ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്വയം നന്നാവാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രമേ SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടുള്ളൂ. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ MS അക്കാഡമി ട്യൂഷൻ സെൻ്ററിലാണ്. ഇപ്പോൾ സമയം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. സമയത്തിൽ കാണുന്നത് 2:05 സമയം 2:05. ഈ 2 മണി സമയത്ത് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികൾ MGLK സ്കൂളൊക്കെ പഠിക്കുന്നത്, ചക്കാലക്കൽ സ്കൂളൊക്കെ പഠിക്കുന്നത്, അതുപോലെ കരമ്പോലെ സ്കൂളും പിന്നെ കൊടുവള്ളി സ്കൂളും പിന്നീടുള്ള ഇത്തരം സ്കൂളുകളൊക്കെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ, പ്രത്യേകിച്ച് MGയും ചക്കാലക്കലാണ് ഇവിടെ കൂടുതലുള്ളത്. 9 ക്ലാസ് കൂടുതലുള്ളത് കരമ്പോയിലും ചക്കാലക്കലുമാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ഞാനിത് പറയുന്നത്, കാര്യം അവർക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തു, അവരത് ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവരെ മാക്സിമം പ്രൈവറ്റ് ഗ്രൂപ്പിലേക്കൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരെ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, കൊല്ലത്തുള്ളവരുണ്ട്, ട്രിവാൻഡ്രമുണ്ട്, UAE നിന്നൊക്കെ വീഡിയോകൾ കാണുന്ന ഒരുപാട്, നമ്മളെ സൗഹൃദത്തോടുകൂടി കൊണ്ടുപോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഒരു ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങളിത് ഫോളോ ചെയ്യുക. നിങ്ങളിത് ഏത് ദിവസം കണ്ടാലും 29-ാം തീയതിൻ്റെ മുമ്പെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം വളരെ പെട്ടെന്ന് ക്ലിയറാക്കുക. ഏത് വിഷയങ്ങൾ പഠിക്കണം, ഞാനിപ്പോൾ ഇവിടെ ഇത് 23-24 സോഷ്യൽ സയൻസ് പഠിക്കണം, 25-26 ഫിസിക്സ് പഠിക്കണം, 27-28 ബയോളജി പഠിക്കണം, അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചറിയാം. സോഷ്യൽ സയൻസ് ഒരു കുട്ടിക്ക് ഒരു ദിവസം മതി എങ്കിൽ ഒരു ദിവസം എടുത്തോളൂ. ഇനി ഈ ഫിസിക്സിന് ഒരു കുട്ടിക്ക് ഒരു ദിവസം മതി എന്നെങ്കിൽ 25 മാത്രം എടുത്തോളൂ. അത് ഏത് ദിവസം നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ 29 മുതൽ അങ്ങോട്ടേക്ക് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പിക്കാം. പിന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റിൻ്റെ ഘട്ടത്തിൽ മാത്രം ഒന്ന് ടെൻഷൻ അടിച്ചാൽ മതി. ആ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടാൻ MS Solutions യൂട്യൂബ് ചാനലിൽ അലോട്ട്മെൻറ്റിൻ്റെ ഒരുപാട് ട്രിക്സുകൾ ഉണ്ടാവും. സോ എനിക്ക് പറയാനുള്ളത്, ചാമ്പിക്കോ, പരീക്ഷയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ചാമ്പിക്കോ, പൊന്നുമക്കൾ A+ ഉറപ്പായിട്ടും കിട്ടും. സോ ഈ ടൈം ടേബിൾ നിങ്ങൾ മാക്സിമം മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുക. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ ഇനിയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യണം. ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ വർക്കാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുവരെ ചെയ്തത് വർക്കാണ്, വെറും വർക്കാണ്, ഒരു പ്രവൃത്തി മാത്രമാണ്. ഫെബ്രുവരി മാസം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ രാവിലെ 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു, എന്നിട്ട് ട്യൂഷനിലെ മോർണിംഗ് ക്ലാസ്സിൽ ഇരിക്കും, പിന്നെ സ്കൂളിൽ മോർണിംഗ് സ്പെഷ്യൽ ക്ലാസ്, അത് കഴിഞ്ഞ് സ്കൂൾ വൈകുന്നേരം 4:30 ക്ലാസ് അല്ലെങ്കിൽ 3:30 ക്ലാസ്, അതിനുശേഷം വീണ്ടും സ്കൂൾ സ്പെഷ്യൽ ക്ലാസ്, അത് കഴിഞ്ഞ് ട്യൂഷനിലെ നൈറ്റ് ക്ലാസ്, അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് 9:30-10 മണി സമയമാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ മാസം നിങ്ങൾ പോയത്, ഫെബ്രുവരിയും മാർച്ചും. അപ്പോൾ ആലോചിച്ച് നോക്കിയ, അതൊക്കെ എല്ലാ 10-ാം ക്ലാസ്സിലെ കുട്ടികളും വർക്ക് എടുക്കുന്നതാണ്. നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ 6 ലക്ഷം കുട്ടികളിൽ 5 ലക്ഷം കുട്ടികളും ട്യൂഷൻ സെൻ്ററിലൊക്കെ പോയി പഠിക്കുന്നവരുണ്ട്. മാക്സിമം കുട്ടികളും ട്യൂഷനിൽ പോയിട്ടും ഓൺലൈൻ ആപ്സുകളെ അഡിക്റ്റഡ് ആയിട്ടൊക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ കെമിസ്ട്രി പ്രൈവറ്റ് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളിൽ ഇരിക്കുന്ന ഈ കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് ഫുൾ A+ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഞാൻ ഈ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, A+ കിട്ടുമെങ്കിലും യാതൊരുവിധ വ്യത്യാസമോ ടെൻഷനോ ഒന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും, ഒരാൾക്കും കുറവില്ല. ഇപ്പോൾ ഞങ്ങൾ ട്യൂഷനിൽ ഫസ്റ്റ് ടൈമിൽ വന്ന സമയത്ത് നവംബറിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ, നവംബറിലാണ് ഈ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത്, ആ സമയത്ത് ഇവിടെ കുറച്ച് കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ MGLK കുറച്ച് കുട്ടികൾ, ചക്കാലക്കലെ കുട്ടികൾ, മാർക്കില്ല, ഒരു 1-2 കുട്ടികൾക്ക് മാത്രം എപ്പോഴും 25 കിട്ടും. പിന്നെ അത് December, January ഒക്കെ ആയപ്പോൾ കുട്ടികൾ അങ്ങോട്ട് റാങ്ക് ലിസ്റ്റ് അങ്ങോട്ടും മാറാൻ തുടങ്ങി. 1-ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടി ബേക്കോട്ട് പോകാൻ തുടങ്ങിയതല്ല, 1-ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിയേക്കാൾ 10-ും 15-ും റാങ്ക് കിട്ടിയ കുട്ടി വേഗം പഠിച്ച് ഓടി. ആമയും മുയലൊക്കെ ഓടുന്ന പോലെ നിങ്ങൾ വേഗത്തിൽ ഓടിക്കോളൂ. നിങ്ങൾ ഹാർഡ് വർക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങളില്ല, പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ചിപ്സ് കൊണ്ടുവച്ചു, അപ്പോൾ ആ ചിപ്സ് ഇങ്ങനെ തീരുന്നല്ലാതെ നിങ്ങൾ പരീക്ഷ ഈ പേപ്പർ മറയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങിയാൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണം. നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ വെള്ളം തന്നെ കുടിക്കണം. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അദ്ദേഹം
ഒരു മണിക്കൂർ കൊണ്ട് എത്രയോ പേജുകൾ മനഃപ്പാടമാക്കും, എത്രയോ പേജുകളുടെ പേജുകളിലെ സിദ്ധാന്തങ്ങളും അതും ഇതൊക്കെ മനഃപ്പാടമാക്കുന്ന ഒരു കഴിവ് കൂടുതലുണ്ടായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറാണോ സ്വാമി വിവേകാനന്ദൻ ആരാ നിങ്ങൾക്ക് അറിയില്ല, ഒരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞത് കഴിവ് എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രമാണ് കുടിക്കാറുള്ളത്, ഞാൻ സ്വപ്നങ്ങൾ കാണുമ്പോൾ സ്വപ്നം മാത്രമാണ് കാണാറുള്ളത്, ഞാൻ പുസ്തകം വായിക്കുമ്പോൾ പുസ്തകം മാത്രമാണ് വായിക്കാറുള്ളത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ, ഈ ചില കുട്ടികളുണ്ട് പുസ്തകം തുറന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ മുഖങ്ങൾ, അല്ലെ അവർ പാട്ട് പാടുന്ന ആളാണെങ്കിൽ അവർ പാട്ട് പാടിയ സമയങ്ങൾ, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ, അല്ലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരിക്കും. ആ സമയത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ആലോചിച്ച കാര്യങ്ങളായിരിക്കും പെർമനൻ്റ് മെമ്മറിയിലേക്ക് കയറുക, സ്ഥിരമായിട്ടുള്ള മെമ്മറിയിലേക്ക്. പഠിക്കുന്നത് മൊത്തം ടെമ്പററി മെമ്മറിയിലേക്കോ ആയിരിക്കും കയറുക. ടെമ്പററിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മറന്നുപോകും. ഒരു കുട്ടി ഇന്ന് പോയി പഠിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് മറന്നു പോയി എന്തുകൊണ്ടാണ്, പഠിച്ചിട്ട് തലേ കയറിയില്ല എന്നല്ല, കയറിയിട്ടുണ്ട്, പക്ഷെ കയറിയത് എങ്ങോട്ടാണ്, ടെമ്പററി താൽക്കാലിക മെമ്മറിയിലേക്ക് അത് കയറിയത്. മാക്സിമം നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് പഠിക്കുക, അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ അത് മാത്രം പഠിക്കുക. കെമിസ്ട്രിയുടെ ഇപ്പം നാലാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലോഹ നിർമ്മാണം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഇരുന്നു. എന്നാൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ഈ ഒരു എന്താ പറയുക സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യുക, അവിടെ ഇരുന്ന് പഠിച്ചിട്ടേ ഞാൻ എഴുന്നേൽക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുക. ആ സമയത്ത് മൊബൈൽ ഫോൺ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലൊരു നോട്ടിഫിക്കേഷൻ ഒരു ബ്രൈറ്റ്നെസ് ഓഫ് പെട്ടെന്ന് വരുന്ന സമയത്ത് തോന്നും അതിലിപ്പോൾ എന്തായിരിക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവുക, അല്ല ഞാൻ ഇട്ട സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് വേണ്ടാത്ത ചിന്തകൾക്ക് മേൽ ചിന്തകളുമായിട്ട് നിങ്ങൾ മാക്സിമം സമയം നിങ്ങൾ ഉപയോഗശൂന്യമായി പോകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു കൊല്ലം മാത്രമല്ല, കാത്തിരിക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗം. ആദ്യ രക്ഷിതാക്കൾ ഉപ്പയും ഉമ്മയൊക്കെ നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൊറോണൻ്റെ റിസൾട്ടോ ബ്ലഡിൻ്റെ റിസൾട്ടോ യൂറിൻ്റെ റിസൾട്ടോ ഒന്നുമല്ല SSLC റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. ആ റിസൾട്ട് തമാശയല്ല. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, പരീക്ഷയല്ല പേടിക്കേണ്ടത്, നിങ്ങൾ സമയത്തെ പേടിക്കണം. അത് ബേക്കോട്ടേക്ക് പോവില്ല, മുന്നോട്ടേക്ക് എന്നേ പോവുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ മുഴുവൻ വിദ്യാർത്ഥികളോടും മാക്സിമം പഠിക്കുക, 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 ദെൻ പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചവനോട് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏതൊരു സമയത്തും ഒരു ആക്സിഡൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് ഹൂ നമ്മൾ പറയൂ, പെട്ടെന്ന് ഒരു ബസ് നമ്മളെടുത്തുകൂടി അങ്ങ് പോയി, പെട്ടെന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ പറയും ഓ ദൈവം കാത്തുമെന്ന് പറയും, അല്ലേ അൽഹംദുലില്ല, അല്ലെ അള്ളാഹുവിനെ സർവസ്തുതി എന്ന് പറയും, പഠിച്ചവൻ കാത്തുമെന്ന് പറയും. നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ അറിയുന്നില്ലാന്നേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മൾ ചുമരിലുണ്ട്, കണ്ണിലുണ്ട്, കാതിലുണ്ട് എന്നൊക്കെ പറയും, ചുറ്റുഭാഗവും നമ്മളെ സഹായിക്കാൻ ദൈവം എന്നൊരാളുണ്ട്. രക്ഷിതാക്കളാണ്, രക്ഷിതാക്കളുടെ കൈകൾ അത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. ഗുരുക്കന്മാർ അധ്യാപകന്മാരുടെ കൈകൾ അത് ദൈവത്തിൻ്റെ കൈകളാണ്. മാതാവിന് വില കൊടുക്കുക, പിതാവിന് വില കൊടുക്കുക, ഗുരുക്കന്മാർക്ക് വില കൊടുക്കുക, ഗുരുക്കികൾക്ക് വില കൊടുക്കുക, അധ്യാപികമാർക്ക് വില കൊടുക്കുക, പിന്നെ ദൈവത്തിന് വില കൊടുക്കുക. ദൈവം പണ്ടൊക്കെ നമ്മൾ പറയും താൻ പാതി ദൈവം പാതി എന്ന് പറയും, പോരാ, താൻ പാതി ഒന്നും പോരാ, താൻ മുക്കാലും വേണം, മുക്കാലും പോരാ, താൻ 90 ദൈവം 10. നിങ്ങൾ 90% ഹാർഡ് വർക്ക് ചെയ്യും എന്നാൽ 10% ദൈവം നിങ്ങൾക്ക് റിസൾട്ട് തരും. 10% എന്ന് പറഞ്ഞാൽ 10 A+, 10 A+ നിങ്ങൾക്ക് കിട്ടും. റിസൾട്ട് വരുന്ന സമയത്ത് യാ മോനെ ഫുൾ A+, സ്റ്റാറ്റസ് ഇട്ടൂടെ, ട്രോഫികൾ വാങ്ങിക്കൂടെ, നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ ആര് ചോദിക്കും SSLC എത്ര A+ ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ചേ ഉള്ളൂ, ഫുൾ A+ ആയിരുന്നു. പറയാൻ എന്ത് സുഖമുണ്ട്, രക്ഷിതാക്കൾക്ക് ഒരു ലഡുവെങ്കിലും തിരിച്ചു കൊടുക്കാലോ, അവരുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണുനീർ നിങ്ങൾക്ക് പൊഴിക്കാൻ കഴിയും അവർക്ക് ഫുൾ A+ കിട്ടുമ്പോൾ, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുമ്പോൾ. അയൽവാസിയായ ഒരു കുട്ടിക്ക് ഫുൾ A+, നിങ്ങൾക്ക് 2 A+ ആണെങ്കിൽ അവർ കണ്ണീർ, അവർക്ക് സന്തോഷം ഉണ്ടാവുമോ, ഇല്ല. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും, കാര്യം നിങ്ങൾക്ക് ഒരു ലഡുവെങ്കിലും കിട്ടുമല്ലോ, ലഡു കൊടുക്കാനും പറ്റണം. നിങ്ങൾ നോക്ക്, ശ്രമിച്ചോക്കെ, നമ്മളൊക്കെ കൂടെ കിട്ടും, ആരുങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നിങ്ങൾ പറയണം. കെമിസ്ട്രിയുടെ പ്രൈവറ്റ് ക്ലാസ്സിൽ, അതായത് പാട്ടും പാടി നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ കെമിസ്ട്രിയുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 300 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് ലിങ്കുകളും അതോടൊപ്പം തന്നെ കെമിസ്ട്രിയുടെ പ്രൈവറ്റ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. പാട്ടും പാടി നിങ്ങൾക്ക് കെമിസ്ട്രി വെറും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് 7 ചാപ്റ്ററും പഠിക്കാൻ പറ്റും, പാട്ടും പാടി പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാട്ടിന് ഏത് എക്സാമ്പിൾ പറയുക, ഭൂമിതൈൻ പൂത്തുലഞ്ഞ് ക്ലോറോമീതൈൻ പൂത്തുമ്പി പാടി വന്നേ,
ഇന്നെൻ്റെ ക്ലോറോമിതൈൻ്റെ ക്ലോറോമിതൈനായി വിരിഞ്ഞേ. അങ്ങനെ കുറേ പാട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ പാടാൻ സമയം സൗണ്ടില്ല. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊക്കുള്ള മീങ്കാരി ഇലക്ട്രോണെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനേ ഓക്സിൻ്റെ കൊട്ടയിൽ ഇലക്ട്രോൺ വിട്ട് കൊടുക്കുന്നേ. ആനോഡിൽ ഓക്സി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. കാഥോഡിൽ റിഡക്ഷൻ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. ആനോഡിൽ പോസിറ്റീവ് കാഥോഡ് നെഗറ്റീവും തിരിച്ചു വെച്ചാൽ പിന്നത് ഗൽവാനിക് ഇൻസെല്ലാണ്, ഗൽവാനിക് ഇൻസെല്ലാണ്. കെമിസ്ട്രി പരീക്ഷയ്ക്കും ഫിസിക്സ് പരീക്ഷയ്ക്കൊക്കെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും, അത് മാത്രം പഠിച്ചു നിങ്ങൾക്ക് A+ കിട്ടും. ഓക്കെ, മാത്സിനൊക്കെ ഞാൻ പറഞ്ഞുതരും, അതിന് ഒരാൾ വരാണ്ട്. സോ തീർച്ചയായിട്ടും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്കും മറ്റു കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു കാര്യം കൂടിയാണ് കേട്ടോ. കാര്യം അവർക്കും ഇതുപോലെ സ്റ്റഡി ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ ഓക്കെ, സോ തീർച്ചയായിട്ടും മറ്റൊരു വിദ്യാഭ്യാസ വാർത്തയോ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി അങ്ങനെ വേറെ സൊല്യൂഷൻസ്. ബൈ.